എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് ഉത്രാടാണ് അപ്പോൾ നാളെ തിരുവോണം എല്ലാവരും ആഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും നല്ല ഒരു ഓണാശംസ ആശംസിക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ വളരെ അടുത്ത് തന്നെ ഒരു ചാനലിൽ അപ്ലോഡ് ആയതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ നന്നായിട്ട് തടി വെച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് കാണാം എനിക്കത് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എനിക്ക് കോപ്പറേറ്റ് ക്ലെയിം വരും അപ്പോൾ വേറൊന്നുമല്ല അതൊരു സാരി ഉടുക്കുന്ന വീഡിയോ അതായത് 2 മിനിറ്റ്സിൽ നമ്മുടെ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് അതായത് നയൻതാര സമാന്ത അങ്ങനെ ഒരുപാട് പേര് സാരി ഉടുപ്പിച്ചിട്ട് വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സാരി സ്റ്റൈലിസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ് അപ്പോൾ ഞാനിപ്പോൾ തടി വെച്ചിരിക്കുന്ന സമയമാണ് അവർക്ക് ഒരുപാട് നല്ല മെലിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ ആ ഒരു സ്റ്റൈൽ 2 മിനിറ്റ്സിൽ ഉടുക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെ എനിക്ക് ഉടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഉടുത്തിട്ടും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കുറച്ച് തടിയുള്ള ശരീരത്തിൽ അങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഞാനെന്താ ഈ ഒരു പ്ലെയിൻ സാരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ആമസോണിൽ എടുത്തതാണ് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ സാറ്റിൻ സാരിയാണ് നോർമലി നമ്മൾ ഉടുക്കണ പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് കുത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാവാടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കയറ്റി വെക്കുന്നുണ്ട് സാരി ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടീഷർട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഇത്തിരി പാടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ എല്ലാം ഇത് ചെയ്യുന്നത് ഇടതുവശത്ത് കുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ നോർമലി സാരി ഉടുക്കണ പോലെ തന്നെയാണ് തിരിച്ചിങ്ങനെ എടുത്തിട്ട് അതായത് ഒരു കറക്കം കൂടി കറങ്ങി വന്നിട്ട് നമുക്ക് തല അതായത് മുന്താണി സെറ്റ് ചെയ്യാണ് പടപടയെന്നാണ് ആ സ്ത്രീ ചെയ്യുന്നത് കേട്ടോ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു അപ്പം ഞാനും പെട്ടെന്ന് അതുപോലെ തന്നെ എടുക്കുകയാണ് ലീവ് ചെയ്തിരുന്ന സ്റ്റൈലായതുകൊണ്ട് ഒരുപാട് മുന്താണിക്ക് നീളം നമ്മൾ വെക്കേണ്ട കാര്യമില്ല അതിനുശേഷം ഇടതുവശത്തുള്ളത് ഭാഗം നമ്മളിത് ആ കുറച്ച് നോർമലി സാരി ഉടുക്കുമ്പോൾ താഴേക്കാണ് ഇറക്കി കുത്തുക പക്ഷേ ഇവിടെ ഒരു മാറ്റം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം താഴേക്ക് അങ്ങനെ കുത്താതെ നേരെ നമ്മൾ ആ പ്ലീറ്റ്സ് സെൻട്രൽ പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു പോർഷൻ അതായത് പല്ലുവിൻ്റെ ഈ ഭാഗം നമ്മൾ വലിച്ചു കുത്തുന്നത് അതൊരു ചേഞ്ചായി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ കണ്ടോ ഞാൻ വിചാരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് നമുക്കിങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചു കുത്തണ്ട അവിടെ തന്നെ ആയിരിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും പിന്നെ ഞാൻ നോർമലി നമ്മൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പ്ലീറ്റ്സ് എടുക്കുന്നത് പക്ഷേ ഇത് നമ്മളുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്തത് അതും ആദ്യത്തെ പ്ലീറ്റ്സ് ഒരുപാട് നല്ല നീളത്തിലാണ് ഇട്ടിരിക്കുന്നത് മേ ബി എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലീറ്റ്സിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് കിട്ടാനാണ് തോന്നുന്നു അത് വെച്ചിട്ട് നോർമലി ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുകയാണ് ഇത് കുറച്ച് പാടായിരുന്നു കേട്ടോ ലൈക്ക് ഇടതുവശത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോർമലി പ്ലീറ്റ്സ് എടുത്ത് കുത്തുന്ന പോലെ തന്നെ നോർമലി അങ്ങോട്ട് എടുത്ത് കുത്തുക എനിക്ക് തോന്നിയത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നാണ് തുടങ്ങണമെങ്കിൽ ഇവർ റൈറ്റിൽ നിന്നാണ് തുടങ്ങിയത് അതൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കുറച്ചൊരു ഡിഫറൻസ് അതാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തു ഇപ്പോൾ കണ്ടോ ആ ഇടതുവശത്ത് നോർമലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഷേപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്കുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കുത്തേണ്ട സമയമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ബ്ലൗസ് ഞാൻ പെട്ടെന്ന് മാറി വന്നു എന്നിട്ട് അവർ ജസ്റ്റ് ഒരു പിന്ന് കുത്തുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ സാരി ലീവ് ചെയ്ത് ഇടാന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എനിക്കൊന്ന് 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ചെയ്യാം ആ ഒരു പ്ലീറ്റ്സ് എടുക്കണം മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് അതിനുശേഷം ഈ കൈയിൻ്റെ ഇവിടെയുള്ള ഭാഗം നമ്മൾ കുഞ്ഞി പ്ലീറ്റ്സ് എടുത്ത് കുത്തുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ അതുപോലെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെടുത്ത് കുത്തുന്നില്ല പക്ഷേ അതങ്ങനെ വെച്ച് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ കൈയിലെ മുട്ടിൻ്റെ ആ മടക്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ വെക്കണം എന്നാണ് അവർ പറയണത് കേട്ടോ സോ ടോട്ടലി പറയുകയാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഈവൻ എനിക്ക് വണ്ണമുണ്ടെങ്കിൽ കൂടിയും കുറച്ചൊരു ഒതുക്കമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് സാരി എവിടെയെങ്കിലും ഉടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡായിട്ട് എനിക്ക് തോന്നി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക പക്ഷേ ആ ഒരു റൈറ്റ് സൈഡ് പ്ലീറ്റിംഗ് എടുക്കാനായിട്ട് ഇത്തിരി ടൈം എടുക്കും പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ കുറച്ച് പെട്ടെന്ന് ഉടുക്കാൻ പറ്റി പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറച്ചൊരു നമുക്ക് കുറച്ചും കൂടി ഒരു കൈവഴക്കം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി നന്നായിട്ട് ഉടുക്കാൻ പറ്റും തോന്നുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെലിഞ്ഞവർക്കായിരുന്ന കുറച്ചും കൂടി ആ ഒരു ഷേപ്പും ഇതൊക്കെ തോന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ കുറച്ചും കൂടി ഒരു ഡൈമെൻഷൻ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം എന്നാണ് എനിക്ക് തോന്നിയത് ബട്ട് ഈവൻ ദെൻ ഒത്തിരി മോശമായിട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് സാരി ഉടുത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ